എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും ഫലത്തോട്ടത്തിലെ കാഴ്ചകളിലേക്ക് സ്വാഗതം. നമ്മുടെ ഒരു വർഷം പ്രായമായ അബിയു തോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് വളരെ ബ്രീഫായി ഒരു അപ്ഡേറ്റ് തരാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ഒക്ടോബർ മുതൽ തന്നെ പഴങ്ങൾ ലഭിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു തോട്ടമാണിത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കാണാം, ഒരു 3-4 കിലോയോളം ഇപ്പം തന്നെ ഞാൻ പറിച്ചു കഴിഞ്ഞു. ഒരു വർഷം കൊണ്ട് കായ പിടിച്ചതും കായ പിടിക്കാത്തതുമായ ചെടികൾ ഈ പറമ്പിലുണ്ട്. അപ്പം ചിലരിത് സർപ്രൈസിംഗ് ആയി അല്ലെങ്കിൽ തള്ളി മറിക്കുവാണെന്നൊക്കെ പറയും. അങ്ങനെയുള്ളവരോട് നമുക്കൊന്നും പറയാനില്ല. എന്തായാലും ഇവിടെ പൈനാപ്പിൾ അടവളിയായി കൃഷി ചെയ്യാൻ കൊടുത്തിരിക്കുന്നതിൻ്റെ പാട്ടക്കരാറ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഇതിൻ്റെ വളപ്രയോഗമാണ് എല്ലാവരും ചോദിക്കാറുള്ളത്. വളപ്രയോഗം നമ്മൾ പ്രഥമമായിട്ട് ചെയ്തത് ഇതിന് അടിവളമായി മണ്ണിര കമ്പോസ്റ്റ് നല്ല അളവിൽ കൊടുത്തു എന്നുള്ളതാണ്. ഏതാണ്ട് 4-5 കിലോയോളം മണ്ണിര കമ്പോസ്റ്റ് ഇതിന് അടിവളമായി ആദ്യം കൊടുത്തിരുന്നു. പിന്നെ ഇതിന് ഇതുവരെ ചാണകപ്പൊടി അപ്ലൈ ചെയ്തിട്ടില്ല, പകരം ആട്ടിൻ കാഷ്ടം നമ്മൾ ഈ തോട്ടത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. 3 തവണയോളം മണ്ണിര കമ്പോസ്റ്റ് അടിവളം ഉൾപ്പെടെ 3 പ്രാവശ്യമായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ വേനൽക്കാല പരിചരണം നന്നായി കൊടുക്കേണ്ടി വന്നു. കഴിഞ്ഞ വർഷം ഡിസംബർ വരെ ഇവിടെ മഴ ലഭിച്ചിരുന്നു. അതിനുശേഷം ജനുവരിയൊക്കെ ആയപ്പോഴത്തേക്കും കഠിനമായ ചൂട് വന്ന സമയത്ത് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ഈ പറമ്പിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ചെയ്ത ഒരു കാര്യം, വേനൽക്കാലത്ത് പ്രത്യേകിച്ച് ചെറുതായിരുന്നപ്പോൾ ഇതിന് ഷെയ്ഡ് കൊടുത്തു. അത് അന്നത്തെ സമയത്ത് വളരെ അത്യാവശ്യമായിരുന്നു, അതുകൊണ്ട് ഷെയ്ഡ് കൊടുക്കുകയുണ്ടായി. പിന്നെ നമ്മളിതിന് ഭയങ്കരമായൊരു പരിചരണമൊന്നും കൊടുക്കേണ്ടതായി വന്നിട്ടില്ല. ഇപ്പോഴും കായ പിടിക്കാത്തൊരു ചെടിയാണിത്, മറ്റേതിൻ്റെ കൂടെ തന്നെ വെച്ചതാണ്. അടുത്ത വർഷം കായ്ക്കുമെന്ന് വിചാരിക്കുന്നു. അതേസമയം എന്താ, ഇവിടെ ഒരു ചെടി നിറയെ കായ്ച്ചിരിക്കുന്നു. കാണാൻ സാധിക്കും. പിന്നെ എനിക്ക് കർഷകരോടുള്ളൊരു സജഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ അബിയു പറിക്കുമ്പോൾ പലരും പഴുക്കുന്നതിന് മുമ്പ് തന്നെ പറിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും മഞ്ഞ കളറായി പഴുത്തതിന് ശേഷം പറിക്കുമ്പോഴാണ് അതിന് സ്വാദുണ്ടാവുക എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉണ്ടായി നിൽപ്പുണ്ട്. ഈ സൈഡിലുള്ള കുറേ എണ്ണത്തിൽ കായ്ച്ചിട്ടില്ല, ഈ മുമ്പിൽ കാണുന്ന കുറേ എണ്ണത്തിൽ കായ്ച്ചിട്ടുണ്ട്. പിന്നെ അബിയു ഒരു ഫാസ്റ്റ് ഗ്രോവിങ് ചെടിയാണ്, എന്നാൽ റംബുട്ടാൻ പോലെ അത്രയും ഹീറ്റ് റെസിസ്റ്റൻ്റ് അല്ല, അല്ലെങ്കിൽ അത്രയും പ്രതിരോധ ശക്തി അബിയുനുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം പലപ്പോഴും അബിയു ചെടികൾ കനത്ത മഴയുടെ സമയത്ത് വേര് വഴിയുള്ള ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായി സമൂലം വാടിപ്പോകുന്നത് കണ്ടിട്ടുണ്ട്. എനിക്കും ഒരു 4-5 എണ്ണം അങ്ങനെ പോയിട്ടുണ്ട്. ചിലത് നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്, ചിലത് നമുക്ക് രക്ഷിക്കാൻ പറ്റാതെയും പോയിട്ടുണ്ട്. അതിന് നമ്മൾ ചെയ്തിട്ടുള്ളത് ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ അവസാനം ചെയ്തത് ശരിയായി. അത് നമ്മൾ ചെയ്തത് ഫൈട്രാൻ പോലുള്ള കുമൽനാശിനി ചെറിയ അളവിൽ പ്രിപ്പയർ ചെയ്ത് ചെടിയുടെ ചുറ്റും ചുവട്ടിൽ 20 ലിറ്റർ 25 ലിറ്റർ ഒരു 2-3 ദിവസം ഗ്യാപ്പിൽ ഒരു 3 തവണ ഒഴിച്ചു കൊടുക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ റൂട്ടിൽ നിന്നുള്ള ഫംഗസ് ബാധ മാറുന്നതായി കാണുന്നുണ്ട്. പിന്നെ ഇപ്പം കണ്ടതനുസരിച്ച് അബിയു നല്ലൊരു ഫ്രൂട്ടായിട്ടാണ് കഴിച്ചിട്ടും തോന്നുന്നത്. ഒന്ന്, ഇത് ഈൻ്റെ പ്രത്യേക സീസൺ, നമുക്ക് മാങ്ങയോ മറ്റ് കാര്യങ്ങളൊന്നും അത്ര സുലഭമല്ലാത്ത ഈ സീസണിൽ നമുക്കിത് കിട്ടുന്നു. 2, ഇത് വളർത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ്. 3, നമ്മുടെ കാലാവസ്ഥയ്ക്കും ഇത് വളരെ അനുയോജ്യമാണ്. ഇത് വേണമെങ്കിൽ പറിക്കാം, പക്ഷേ ഇതൊരു 3-4 ദിവസം അവിടെ നിന്നാൽ ഫുൾ ബ്രൈറ്റ് യെല്ലോ ആകും, അപ്പോൾ അതിന് മധുരം നന്നായി വർദ്ധിക്കും. അതേസമയം ഇത് നമുക്ക് പറിക്കാം. ഇതൊക്കെയാണ് അബിയുവിനെ സംബന്ധിച്ചുള്ള ചെറിയ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ. ഞാനൊരു പ്രൊഫഷണൽ കൃഷിക്കാരനല്ല, എൻ്റെ പിതാവ് ഒരു നല്ല കൃഷിക്കാരനായിരുന്നു. അങ്ങനെയുള്ള ചെറിയ കൃഷിയറിവുകൾ മാത്രമാണ് പരിചയമുള്ളത്. ഈ താഴെ കാണുന്നത് അവക്കാഡോ ആണ്, അതിന് താഴെ കാണുന്നത് റംബൂട്ടാനാണ്. അപ്പോൾ റംബൂട്ടാൻ അടുത്ത വർഷം പൂക്കുമെന്ന് വിചാരിക്കുന്നു. അവക്കാഡോ
ഒരു പരീക്ഷണമാണ്. മധ്യ കേരളത്തിലെ ചൂടുള്ള കാലാവസ്ഥയിൽ കായ്ക്കുവാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിൽ കളക്ട് ചെയ്ത, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്ത് കളക്ട് ചെയ്ത ഏതാണ്ട് 50 തൈകളാണ് ഇവിടെ ഉള്ളത്. ഇത് പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്, എങ്കിലും പകുതിയെങ്കിലും വിജയിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. റിസൾട്ട് അറിയാൻ ഇനിയും ഏറ്റവും ചുരുങ്ങിയത് 2 അതിൽ കൂടുതലോ കാത്തിരിക്കേണ്ടി വരും. അബിയുവും ഒരു പരീക്ഷണമായിരുന്നു, പക്ഷേ ദൈവാനുഗ്രഹത്താൽ അബിയു ഒരു നല്ല സക്സസ്സായി കാണപ്പെടുന്നു. ഇത് അവക്കാഡോ. കൂടുതൽ വിശേഷങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. അറിയാവുന്ന വിവരങ്ങൾ അറിയാവുന്നതുപോലെ സത്യസന്ധമായി ഇവിടെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. താങ്ക് യു.